എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക എന്ന ജിഹാദ്, അതാണ് ഇന്ത്യയിൽ നടക്കേണ്ട ഏറ്റവും വലിയ ജിഹാദ്. പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. അപ്പോൾ ഇത്രയും പവിത്രമായ ജിഹാദ് എന്ന പദത്തെ ഒരു വളരെ വൃത്തികെട്ട ഒരു പദത്തോട് ചേർത്ത് പറയുക, അഥവാ പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ച ഏതൊരാൾക്കും അറിയാം, ഇസ്ലാമിൽ ഒരു അന്യ പുരുഷൻ ഒരു സ്ത്രീയെ, അവൾ മുസ്ലിമാണെങ്കിൽ പോലും അന്യ സ്ത്രീയെ നോക്കുന്നത് ഹറാമാണ്, സംസാരിക്കുന്നത് ഹറാമാണ്, അതുമായി ബന്ധപ്പെട്ട ഓരോന്നും ഹറാമാണ്. തിരിച്ചു ഒരു സ്ത്രീ ഒരു അന്യ പുരുഷനെ, അത് ഭർത്താവിന്റെ സ്വന്തം ജ്യേഷ്ഠനാണെങ്കിലും ശരി, ഭർത്താവിന്റെ സ്വന്തം അനിയനാണെങ്കിലും ശരി, അനാവശ്യമായി നോക്കുന്നത് സംസാരിക്കുന്നത് ഹറാമാണ്. മഹാനായ പ്രവാചകൻ പഠിപ്പിച്ചത് എന്താണ്? കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം, കാതുകൊണ്ടുള്ള വ്യഭിചാരം, നാവുകൊണ്ടുള്ള വ്യഭിചാരം, കൈകൊണ്ടുള്ള വ്യഭിചാരം, കാലുകൊണ്ടുള്ള വ്യഭിചാരം, മനസ്സുകൊണ്ടുള്ള വ്യഭിചാരം എന്നിങ്ങനെ പ്രത്യേകം പ്രത്യേകം പേരെടുത്തു പറഞ്ഞു. അഥവാ നോട്ടം പോലും വ്യഭിചാരത്തിന്റെ ഇനത്തിൽപ്പെടുത്തി. എന്നിട്ടാണോ ഒരു അമുസ്ലിം സ്ത്രീയെ നോക്കി ചിരിച്ചു, സംസാരിച്ചു, ഫോൺ ചെയ്തു, അങ്ങനെ മനസ്സിൽ ആഗ്രഹമുണ്ടാക്കി, അഥവാ ഒരു അമുസ്ലിം സ്ത്രീയുമായി കണ്ണുകൊണ്ട് വ്യഭിചരിച്ചു, കാതുകൊണ്ട് വ്യഭിചരിച്ചു, നാവുകൊണ്ട് വ്യഭിചരിച്ചു, അങ്ങനെ വ്യഭിചാരം ചെയ്തിട്ടാണോ മതത്തിലേക്ക് ആളെ കൂട്ടേണ്ടത്? ഒരു മുസ്ലിം സ്ത്രീയാണെങ്കിൽ പോലും പാടില്ലാത്ത കാര്യമാണിത്, സ്വന്തം കുടുംബത്തിൽ. പക്ഷേ അന്യ സ്ത്രീയാണ്, അന്യ പുരുഷനാണ്, പാടില്ലാത്ത. അതാ ഞാൻ പറഞ്ഞത്, വൃത്തികെട്ട പദം. മതത്തെ നിന്ദിക്കാൻ, ഇസ്ലാമിനെ അവഹേളിക്കാൻ ഇസ്ലാമിക വിരുദ്ധ ശക്തികൾ, ഫാഷിസ്റ്റുകൾ നെയ്തെടുത്ത വളരെ മോശപ്പെട്ട ഒരു പദമാണത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ലക്ഷ്യവും മാർഗവും നന്നാവണം. ഇസ്ലാമിൽ പ്രണയിച്ചിട്ട് മതം മാറ്റേണ്ട ഒരു ഗതികേടില്ല, അങ്ങനെ മാറ്റാനും പാടില്ലാത്തതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകൾ എടുക്കുക, ആ കേസുകളിൽ ധാരാളം കേസുകൾ കാണാം, മുസ്ലിം പെൺകുട്ടികൾ അമുസ്ലിം ചെറുപ്പക്കാരോടൊപ്പം ഓടിപ്പോയ കേസുകൾ, ക്രൈസ്തവ പെൺകുട്ടികൾ മുസ്ലിം ചെറുപ്പക്കാരോടൊപ്പം, ക്രൈസ്തവ പെൺകുട്ടികൾ ഹൈന്ദവ പുരുഷന്മാരോടൊപ്പം, ഹൈന്ദവ പെൺകുട്ടികൾ ക്രിസ്ത്യൻ പുരുഷന്മാരോടൊപ്പം, ഹൈന്ദവ പെൺകുട്ടികൾ മുസ്ലിം ചെറുപ്പക്കാരോടൊപ്പം ഓടിപ്പോയ കേസുകൾ മുഴുവനും എടുത്താൽ നമുക്ക് മനസ്സിലാകും, ഇതൊരു പ്രത്യേക മതത്തിൽ സംഭവിക്കുന്നതല്ല. ഇവിടെ ഒരു പ്രത്യേക മതവുമായി മാത്രം ബന്ധപ്പെട്ട് എടുത്ത് ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ മുഖം വിവരണമാക്കുവാനുള്ള ബോധപൂർവമായ പരിശ്രമം മാത്രമാണ്. അതുകൊണ്ട് ലൗ ജിഹാദ് എന്ന പദം തന്നെ മതനിന്ദയാണ്. കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകളും വ്യത്യസ്ത ധ്രുവങ്ങളിൽ അഭിപ്രായ വ്യത്യാസത്തിന്റെ കാര്യത്തിൽ നിൽക്കുന്നവർ പോലും ഒറ്റക്കെട്ടായി കഴിഞ്ഞ ദിവസം ആ പ്രസ്താവന നടത്തിയോടുകൂടി മതേതര സമൂഹത്തിന് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നമ്മെ വേദനിപ്പിക്കുന്ന മറ്റൊരു കാര്യം, ജനാധിപത്യത്തിന്റെ സംരക്ഷണത്തിൽ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുള്ള നീതിപീഠം, ആ നീതിപീഠത്തിൽ നിന്നും ലൗ ജിഹാദ് എന്ന ഹൈന്ദവ ഫാഷിസ്റ്റുകൾ പുറത്തുവിട്ട മതനിന്ദ അടങ്ങുന്ന പദം ഒരു ജഡ്ജിയുടെ നാവിലൂടെ പുറത്തു വന്നു എന്നത് അത്യന്തം വേദനാജനവും പ്രതിഷേധാർഹവുമാണ് എന്ന കാര്യത്തിൽ മതേതര വിശ്വാസികൾക്ക് ഒരു സംശയവുമില്ല. ഞാൻ പറയുന്നത്, പരിശുദ്ധ ഇസ്ലാം ഒരിക്ക വ്യഭിചാരത്തിന്റെ ഇനത്തിൽപ്പെടുത്തിയ കാര്യങ്ങളിലൂടെ നടക്കുന്ന അധാർമ്മികതകൾ പോലും മതത്തിന്റെ പേരിൽ വെച്ചുകെട്ടാൻ ശ്രമിക്കുന്നത് ഈ മതത്തെ, അതിന്റെ മുഖത്തെ വളരെ മോശമായി കാണിക്കുവാനുള്ള ബോധപൂർവമായ പരിശ്രമത്തിന്റെ ഭാഗമാണ് എന്നതുകൊണ്ടാണ് ആ കാര്യം എടുത്തു പറഞ്ഞത്. അപ്പോൾ മതത്തെ പ്രമാണങ്ങളിലൂടെ അറിയാൻ ശ്രമിച്ചാൽ ഈ വിഷയം വരുന്നില്ല. ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഏതേത് തെറ്റിദ്ധാരണകൾ എടുത്തു പരിശോധിച്ചാലും ആ വിഷയത്തിൽ പ്രമാണങ്ങൾ എന്തു പറയുന്നു. തീവ്രവാദവുമായി ബന്ധപ്പെട്ട് നാം ഉദാഹരണം പറഞ്ഞല്ലോ. ഇനി ഓരോരോ വിഷയങ്ങൾ എടുത്ത് ഉദാഹരണത്തെ പരിശോധിച്ചാൽ ചിലർ പറയും, പരിശുദ്ധ ഇസ്ലാമിൽ ഇഷ്ടംപോലെ വിവാഹം കഴിക്കാം, ഇഷ്ടംപോലെ മൊഴിതെല്ലാം, യാതൊരു നിയന്ത്രണവും ഇല്ല. തെറ്റാണിത്, പരിശുദ്ധ ഇസ്ലാമിൽ അങ്ങനെയില്ല. എന്നാൽ ഇഷ്ടംപോലെ വിവാഹം കഴിച്ച് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ കുത്തഴിഞ്ഞ ജീവിതം നയിച്ച കാലഘട്ടത്തിൽ ലോകത്തിന്റെ സൃഷ്ടാവായ നാഥൻ പ്രവാചകനിലൂടെ പഠിപ്പിച്ചു, നാലുപേരെ വിവാഹമേ കഴിക്കാൻ പാടുള്ളൂ. എന്തിനാണ് ഒന്നിലധികം വിവാഹം കഴിക്കുന്നത്? അതും പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു.
അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണങ്ങളിൽ ഒന്ന്, ഒരു മനുഷ്യൻ ഒരു കാരണവശാലും വ്യഭിചരിക്കരുത്, ഒരു മനുഷ്യൻ ഒരു കാരണവശാലും വേശ്യാലയത്തിലേക്ക് പോകരുത്. തന്റെ ഭാര്യ നിത്യരോഗിയായി മാറിയ ഒരവസ്ഥയുണ്ടെങ്കിൽ ആ അവസ്ഥയിൽ താൻ പുരുഷൻ എന്നുള്ള നിലക്ക് തന്റെ ജീവിതം തെറ്റിപ്പോകാതിരിക്കാൻ മാന്യന്മാരുടെ അറിവോടുകൂടി മറ്റൊരു വിവാഹം ചെയ്യാം. അത് മോശപ്പെട്ട പ്രവർത്തനവും മറ്റിടങ്ങളിൽ അന്യ സ്ത്രീകളെ നോക്കി തന്റെ സഹപ്രവർത്തക പ്രവർത്തകളായ ആളുകളുമായി വ്യഭിചരിക്കുന്നതും വേശ്യാലയത്തിൽ പോകുന്നതും അത് നല്ല പ്രവർത്തനവും രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നത് മോശപ്പെട്ട പ്രവർത്തനവും ആകുന്നത് എങ്ങനെ? അപ്പോ മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് പാർലമെന്റിൽ അവതരിപ്പിച്ച കണക്ക് നമ്മോട് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബഹുഭാര്യത്വമുള്ളത് ഹൈന്ദവരിലാണ്. അവർക്കാകട്ടെ ബഹുഭാര്യത്വത്തിന് നിയമമില്ല. എന്തുകൊണ്ട് ഇന്ത്യയിൽ ബഹുഭാര്യത്വം ഹൈന്ദവരിൽ കൂടി? ഒരു കാരണം മാത്രമേ ഉള്ളൂ, ഇന്ത്യയിൽ ബഹുഭൂരിപക്ഷം ഹൈന്ദവരാണ്. കാരണം മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട നിർണായക ഘട്ടങ്ങളിൽ പ്രയോഗിക്കേണ്ട ഒന്നാണ് യഥാർത്ഥത്തിൽ ബഹുഭാര്യത്വം എന്ന് പറയുന്നത്. അതുകൊണ്ടാണത് ഹൈന്ദവരിൽ കൂടുതലായി മാറിയത്. അതേപോലെ തന്നെ വിവാഹമോചനം, രണ്ടാളുകൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് രമ്യമായി പരിഹരിക്കാൻ അവർ തമ്മിൽ പരിശ്രമം നടത്തണമെന്നും ഉപദേശിക്കണമെന്നും കിടപ്പറ മാറിക്കിടക്കണമെന്നും, എന്നിട്ടും ശരിയാകുന്നില്ലെങ്കിൽ മാതാപിതാക്കളുടെ ശ്രദ്ധയിൽ വീണ്ടും ശരിയാകുന്നില്ലെങ്കിൽ ആ വിവാഹത്തിന് മാധ്യസ്ഥം വഹിച്ച കാരണവന്മാരുടെ ശ്രദ്ധയിലെല്ലാം പെടുത്തുകയും, എന്നിട്ടും ശരിയാകുന്നില്ലെങ്കിൽ ഒന്നാമത്തെ മൊഴി ചൊല്ലാമെന്നും ആ മൊഴി ചൊല്ലുമ്പോൾ ഭാര്യ ഭർത്താവിന്റെ വീട്ടിൽ തന്നെ താമസിക്കണമെന്നും, എന്നാൽ ഭാര്യ ഭർത്തൃ ബന്ധം ഉണ്ടാകാൻ പാടില്ലെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു. എന്തേ മാനസിക പരിവർത്തനം വരാനുള്ള ഒരവസരം. അങ്ങനെ ചാൻസുകൾ വീണ്ടും വീണ്ടും നൽകിയിട്ടും ഒത്തുപോകാൻ സാധ്യമല്ലെങ്കിൽ ഇസ്ലാം പറയുന്നു, നിങ്ങൾ മരണം വരെ ദുരിത ജീവിതം സഹിക്കേണ്ടതില്ല, നിങ്ങൾക്ക് മാന്യമായി പിരിയാം. ഇത് മാനവികതയാണ്. അവിടെയും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്നത് ഹൈന്ദവ സമൂഹത്തിലാണ്. കാരണം ഇന്ത്യയിൽ 80% ഹൈന്ദവരാണ്. മാനവികതയുമായി ബന്ധപ്പെട്ട നിയമമാണിത്. അതേപോലെ ചിലർ ചോദിക്കും, പരിശുദ്ധ ഇസ്ലാമിൽ സ്ത്രീകൾക്ക് പകുതി സ്വത്തവകാശം മാത്രമല്ലേ ഉള്ളൂ? ശരിയാണ്, പരിശുദ്ധ ഇസ്ലാമിൽ സ്ത്രീകൾക്ക് പകുതി സ്വത്തവകാശം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇസ്ലാം അവിടെ ഒരു കണ്ടീഷൻ വെച്ചു, സ്ത്രീയുടെ മുഴുവൻ സംരക്ഷണ ചുമതലയും പുരുഷനെ ഏൽപ്പിച്ചു. എന്റെ ഭാര്യ ഒരു ഉദ്യോഗസ്ഥയാണെങ്കിൽ ഇസ്ലാമിക വീക്ഷണത്തിൽ എന്റെ ഭാര്യയിൽ നിന്ന് 5 പൈസ അവൾ കൊണ്ടുവരുന്ന ശമ്പളം ചോദിക്കാൻ എനിക്ക് അവകാശമില്ല. അത് അവളുടേതാണ്, അവൾ തൃപ്തിപ്പെട്ട് തന്നാലല്ലാതെ. അവൾ ജോലിക്കാരിയാണെങ്കിലും അവളുടെ ഭക്ഷണം എന്റെ ചുമതലയിലാണ്, അവളുടെ വസ്ത്രം എന്റെ ചുമതലയിലാണ്. അപ്പോൾ ഇസ്ലാം സാമ്പത്തിക ഉത്തരവാദിത്വം മുഴുവൻ പുരുഷനെ ഏൽപ്പിച്ചു, എന്നിട്ട് സ്ത്രീക്ക് പകുതി സ്വത്തവകാശം നൽകി. എന്നാൽ സ്ത്രീക്ക് സ്വത്തവകാശമില്ലാത്ത മതങ്ങളും ഗോത്രങ്ങളും നമ്മുടെ രാജ്യത്ത് എത്രമാത്രമാണ് എന്നത് നാം പരിശോധിക്കേണ്ടതാണ്. ഇങ്ങനെ പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് വരുന്ന വിമർശനങ്ങൾ, ആ വിമർശനങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കാത്തത് കൊണ്ട് തെറ്റിദ്ധാരണകളുണ്ട്. അവിടെ ഇസ്ലാമിന്റെ പ്രമാണത്തിലൂടെ മതത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഇവിഷയകമായി ഒന്നാം പ്രമാണമായ ഖുർആൻ എന്ത് പറയുന്നു? വിശദീകരണമായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്ത് പറയുന്നു? ഈ പഠനമാണ് ഇവിടെ നടക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാം തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ മറ്റൊരു വശം എന്താണെന്ന് ചോദിച്ചാൽ, ഏതൊരു തത്വശാസ്ത്രത്തിന്റെ അനുയായികളിലും ദുരുപയോഗങ്ങൾ നടക്കും. മണിച്ചൻ ചെയ്ത പ്രവർത്തനത്തിന് CPM ഉത്തരവാദിയാണോ? ഈ അടുത്ത് ഒരു മുൻ കോൺഗ്രസ് മന്ത്രി കാട്ടിയ അഴിമതിയുടെ വാർത്ത നമ്മൾ വായിച്ചു, അതിന് കോൺഗ്രസിന്റെ ആശയം ഉത്തരവാദിയാണോ? അല്ല. ഇതേപോലെ പരിശുദ്ധ ഇസ്ലാമിൽ ചില കച്ചവടക്കാരുണ്ട്, അവർക്ക് നിസ്കാരം എങ്ങനെയാന്ന് പോലും അറിയില്ല, നോമ്പ് പലപ്പോഴും നോറ്റോളൊന്നില്ല, പക്ഷെ അവർക്ക് ആകെയുള്ള ഒരു അറിവ് കല്യാണം നാല് കഴിക്കാം, ഒന്ന് മഞ്ചേരി, മറ്റൊന്ന് മണ്ണാർക്കാട്, ഒന്ന് തിരുവനന്തപുരത്ത്, ഒന്ന് ചാവക്കാട്ട്, മൂപ്പർക്ക് ആകെ അറിയാം നാല് കല്യാണം കഴിക്കാന്ന് മാത്രം. അങ്ങനെയുള്ള ദുരുപയോഗക്കാരുണ്ട്, അതിന് ഇസ്ലാം ഉത്തരവാദി അല്ലാതെ എല്ലാ മതങ്ങളിലുമുണ്ട്, എല്ലാ ആശയക്കാരിലുമുണ്ട്. ആ ദുരുപയോഗങ്ങൾ നോക്കിയിട്ട് അതാണ് മതമെന്ന് പറയാൻ പ്രാഥമിക ബുദ്ധിയുള്ളവർക്ക് സാധിക്കുമോ? സാധ്യമല്ല. അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത് അറിയേണ്ടത് പ്രമാണങ്ങളിലൂടെയാണ്. ഇനി ഒന്നാമത്തെ വിഷയം നമുക്കെടുക്കാം, ആദർശം. ഇസ്ലാം മനുഷ്യനെ പഠിപ്പിക്കുന്ന ആദർശം ഏകദൈവാരാധന. പ്രമാണത്തിന്റെ വെളിച്ചത്തിൽ വിശദീകരിച്ചാൽ അതിന് തന്നെ മണിക്കൂറുകൾ വേണ്ടി വരും. ചുരുക്കി പറയട്ടെ, ലോകത്തിന്റെ സ്രഷ്ടാവായ നാഥൻ
അവനെ കുറിച്ച് പഠിപ്പിക്കുന്ന വളരെ സുപ്രധാനമായ ഒരു സൂക്തം പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്ത്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തുൽ കുർസി എന്ന് പറയുന്ന ഈ ആയത്ത് ഓതാൻ നിർദ്ദേശിച്ച ഒട്ടേറെ സ്ഥലങ്ങളുണ്ട്. അതിൽ ഒന്ന് രാവിലെ, എല്ലാ ദിവസവും രാവിലെ, എല്ലാ ദിവസവും വൈകുന്നേരം, എല്ലാ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷവും, എല്ലാ ദിവസവും ഉറങ്ങാൻ കിടക്കുമ്പോൾ, ഇങ്ങനെ പ്രത്യേകമായ സമയങ്ങൾ ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു. എന്തിനെ? ആയത്തുൽ കുർസി ഓതാൻ. എന്താണ് ആയത്തുൽ കുർസി? അള്ളാഹു ആരാണെന്ന് പഠിപ്പിക്കുന്നു, ഇസ്ലാമിന്റെ ഏകദൈവ ആരാധന വ്യക്തമാക്കി തരുന്നു. അള്ളാഹു, അള്ളാഹു എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലാഹുവ, അവനല്ലാതെ ആരാധ്യനില്ല. അൽ ഹയ്യ്, അവൻ എന്നെന്നുമുള്ളവനാണ്. അൽ ഖയ്യൂം, അവനെല്ലാം നിയന്ത്രിക്കുന്നവനാണ്. ലാ തൗഖുദുഹു സിനത്ത്.